എഴുതുന്ന പൊട്ടും പൊടിയും മാത്രമല്ല നമ്മുടെ മനസ്സും വിചാരവും സ്വപ്നവും വായിക്കുവാൻ കഴിയുന്നവർ. അവർ പൊടുന്നനെ വരികയും വേഗം പിരിയുകയും ചെയ്യും. ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഇറങ്ങിപ്പോയാലും അവർ നൽകിയ കാലം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. ആ കാലത്തിൻ്റെ നിറവിലാണ് നാം നമ്മുടെ മറ്റെല്ലാ ഇല്ലായ്മകളോടും പൊരുത്തമാകുന്നത്. നമസ്കാരം. എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള കെടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെ ചൊവ്വാ ദോഷം പുസ്തകങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരിലേക്ക് ഒരുപിടി പുസ്തകങ്ങളെ എത്തിക്കാൻ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഒരു പരിപാടിയിലും ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. അജയ് പി മങ്ങാട്ടിൻ്റെ സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് സൂസന്നയുടെ ഗ്രന്ഥപുര. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട, ഒരുപാട് പതിപ്പുകൾ ഇറങ്ങപ്പെട്ട ഈ പുസ്തകം ഒരു വായനക്കാരൻ്റെ വായനാ ലോകത്തെ കൂടി ഒരു നോവലിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിരൂപകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ, ഈ നോവൽ എത്രമാത്രം വായനക്കാരിലേക്ക് എത്തിയെന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവ് തന്നെയാണ് ഇതൊരു എത്രയോ പതിപ്പുകൾ പിന്നിട്ടു എന്നുള്ളത്. പതിപ്പുകൾ ഒരിക്കലും അതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പുസ്തകത്തെ അടുത്തറിയുന്ന ഏതൊരു വായനക്കാരനും എത്രയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഇതെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. എന്നെ സംബന്ധിച്ച് എന്നെ വളരെയേറെ സ്വാധീനിച്ച ഒരു പുസ്തകമാണിത്. ഒരു പക്ഷേ എന്നെ തന്നെ എനിക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. വായനയെ അത്രമാത്രം സ്നേഹിക്കുന്ന, വായനയെ പുസ്തകങ്ങളെ തേടിപ്പിടിക്കുന്ന ഒരു കൂട്ടം വായനക്കാരെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. സൂസന്നയുടെ ഗ്രന്ഥപുര, ഗ്രന്ഥപുര എന്ന് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പുസ്തകമുടനീളം ഒരു ഗ്രന്ഥശാലയാണ് എന്ന് വേണം പറയാൻ. മലയാളിയുടെ വായനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ലോകവായനയെ കൂടി ഈ പുസ്തകത്തിലേക്ക് നമ്മളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. മലയാള സാഹിത്യത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ചെങ്ങമ്പുഴയെക്കുറിച്ചും ഇടപ്പള്ളിയെക്കുറിച്ചും എല്ലാം പരാമർശിക്കുന്നതിനൊപ്പം ലോകസാഹിത്യത്തിൽ ശ്രദ്ധ നേടിയ റൂമി, കാഫ്ക, ദസ്തവയോസ്കി, അങ്ങനെ നിരവധി പേർ കഥാപാത്രങ്ങളായിട്ട് ഈ നോവലിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അബിയുടെയും അലിയുടെയും മനോഹരമായിട്ടുള്ള ഒരു സൗഹൃദം നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയും. ആ സൗഹൃദത്തിലൂടെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ, ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലൂടെ അതിലേക്ക് വന്നു ചേരുന്ന നിരവധി കഥാപാത്രങ്ങൾ, എവിടെ നോക്കിയാലും ഈ നോവൽ ഒരു പുസ്തകം എന്ന് പറയുന്ന, പുസ്തകം ഇല്ല അല്ലെങ്കിൽ ഒരു പുസ്തകം നോവൽ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതെ, എഴുത്ത് എന്ന് പറയുന്ന ഇല്ലാതെ, എഴുത്തുകാരൻ്റെ ചിന്തകളില്ലാതെ ഒരിക്കലും ഈ ഒരു നോവലിനെ നമുക്ക് വായിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നോവൽ എന്നെ സ്വാധീനിക്കാൻ കാരണം തന്നെ നമ്മളൊരു വായനക്കാരനായിരിക്കെ അല്ലെങ്കിൽ വായനയിലൂടെ നമ്മൾ നേടിയെടുത്ത പല ചിന്തകളുണ്ട്. നമ്മുടെ ചിന്തകൾ കടന്നു പോകുന്ന ഓരോ വഴികളുണ്ട്. അതിൽ നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങൾ, ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നെ തന്നെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതിന് കാരണങ്ങളുമുണ്ട് എന്നുള്ളതാണ് ഈ നോവലിനെ സംബന്ധിച്ച്. നീലകണ്ഠ പരമാരയുടെ വിഷാദത്തിൻ്റെ ശരീരഘടന എന്ന പുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി തേടിയുള്ള ഒരു യാത്രയിലാണ് അബിയും അലിയും. ഒടുവിൽ അവർ ചെന്നെത്തുന്നത് സൂസന്നയുടെ ഗ്രന്ഥപുരയിലാണ്. സൂസന്ന എന്നൊരു കഥാപാത്രം ഈ നോവലിൽ ഉടനീളം കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സൂസന്നയുടെ സാന്നിധ്യം പലപ്പോഴും ഈ നോവലിലുണ്ടെന്ന് വേണം പറയാൻ. സൂസന്നയിലൂടെയാണ് മറ്റ് കഥാപാത്രങ്ങളിലേക്ക് ഈ നോവൽ കടന്നു ചെല്ലുന്നത്. ഓരോ കഥാപാത്രങ്ങളും കണ്ണി ചേർക്കപ്പെടുന്നത് സൂസന്നയിലൂടെയാണ്. സൂസന്ന ഈ നോവലിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് സൂസനയെ കാണാൻ കഴിയില്ല, സൂസനയുടെ സാന്നിധ്യം അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ നോവലുടനീളം സൂസനയുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഒരുപാട് പുസ്തകങ്ങളുടെ കാവൽക്കാരിയായിട്ട് തൻ്റെ പിതാവ് സൂക്ഷിച്ചു വെച്ച, പിതാവ് അത്രയും സ്നേഹത്തോടെ എടുത്തു വെച്ച കുറേ പുസ്തകങ്ങളുടെ ഒരു കാവൽക്കാരിയായി ആ ഗ്രന്ഥപ്പുരയെ വളരെ സ്നേഹത്തോടെ സൂക്ഷിച്ചു നടക്കുന്ന സൂസന്ന, ആ സൂസന്നയുടെ ഗ്രന്ഥപുരയിലേക്ക് എത്തിച്ചേരുകയാണ് അബിയും അലിയും. വിഷാദത്തിൻ്റെ ശരീരഘടന എന്നുള്ള ആ ഒരു പുസ്തകത്തെ തേടിയുള്ള അവരുടെ യാത്രകളിൽ ഓരോ കഥാപാത്രങ്ങളിലും എത്തിച്ചേരുമ്പോഴും അതോരോ പുസ്തകങ്ങളുമായിട്ട്, വായനയുമായിട്ട്, എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മനുഷ്യരാണ്. വായന എന്ന് പറയുന്നത്
നമ്മൾ പൊതുവേ പറയും വായനയുടെ കാലം കഴിഞ്ഞു എന്നൊക്കെ. ഇപ്പോഴത്തെ ഒരു കാലത്തിൽ ചിലരെങ്കിലും ഒന്ന് വായന കഴിഞ്ഞു അല്ലെങ്കിൽ വായനയുണ്ടോ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വായന മരിച്ചിട്ടില്ല, വായനയുണ്ട് എന്നുള്ളതിന് ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു ഉദാഹരണം തന്നെയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. അതായത് ഒരുപിടി വായനക്കാരെയാണ്, വായനക്കാരൻ്റെ ഒരു നോവലെഴുത്ത് എന്ന് അതുകൊണ്ട് തന്നെ ഈ കൃതിയെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വായനയുടെ അതിമനോഹരമായിട്ടുള്ള പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു ലോകം, അതായത് ഇപ്പോൾ വായനക്കാരനെ സംബന്ധിച്ച് പുസ്തകത്തിനോട് തോന്നുന്ന ഒരു കൊതി എന്ന് തന്നെ വേണം പറയാൻ. അത് തീർച്ചയായിട്ടും ഈ ഒരു വായനക്കാരൻ വായിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ എന്താ ഒരുപാട് നാൾ സൂക്ഷിച്ചു വെച്ച പുസ്തകത്തിൽ നിന്ന് വരുന്ന ഒരു ഗന്ധമുണ്ട്, ആ ഗന്ധത്തിനോട് പോലും ഇഷ്ടം തോന്നുന്ന ഒരു അത് നമുക്ക് ഈ നോവലിൽ നമ്മൾ വായിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇത് വായിക്കുമ്പോൾ ആ സൂസന്നയുടെ ഗ്രന്ഥപ്പുരയിൽ സൂക്ഷിച്ചു വെച്ച പല പുസ്തകങ്ങളുടെയും ആ ഒരു ഗന്ധത്തെ എനിക്ക് അറിയാൻ കഴിഞ്ഞു എന്നുള്ളത്, അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ പുസ്തകത്തിലെ വിഷാദത്തിൻ്റെ ശരീരഘടന എന്ന കൃതിയെ തിരഞ്ഞുപിടിച്ച് ഇവർ പോകുമ്പോൾ അതിനിടയിലേക്ക് ഇവരിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. വെള്ളത്തൂവൽ ചന്ദ്രൻ, വെള്ളത്തൂവൽ ചന്ദ്രനെ കണ്ണു ചേർത്ത് വരുന്ന ജല എന്ന കഥാപാത്രം, പിന്നീട് പുസ്തകത്തെ തിരഞ്ഞുപിടിച്ച് അബിയും അലിയും സുഹൃത്തുക്കളായിരിക്കെ തന്നെ അവരവരുടേതായ വഴിയിലേക്ക് കടന്നു പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അലി എന്ന് പറയുന്നത്, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, അലി എന്ന കഥാപാത്രത്തിൽ അദ്ദേഹം ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നതിൽ എവിടെയോ എൻ്റെ ചിന്തകൾക്ക് സമാനമായിട്ടുള്ള ചില സംഭവങ്ങൾ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് കുറേ ഉദാഹരണങ്ങൾ നമ്മുടെ ഈ പുസ്തകത്തിൽ, അത് എല്ലാവർക്കും തോന്നണമെന്നില്ല എന്നുള്ളതാണ്. അബിയുടേതായ പ്രണയത്തിലേക്ക്, സൂസന്നയുടെ ഗ്രന്ഥപുരയുമായിട്ട് ബന്ധപ്പെട്ടാണ് അബിയുടേതായിട്ടുള്ള ഒരു പ്രണയലോകം കെട്ടിപ്പടുക്കുന്നത്. അലി അമൂതയിലേക്കും എത്തിച്ചേരുന്നു. അത്തരത്തിൽ രണ്ട് സുഹൃത്തുക്കളുടെ വായനയെ സംബന്ധിക്കുന്ന അപ്പോൾ രണ്ട് തിരിവുകളായി ഇവിടെ മാറുകയാണ് ചെയ്തത്. സൂസന്നയിലേക്ക് എത്തുകയും അബിയുടേതായ ലോകത്തേക്കും അലിയുടേതായ ലോകത്തിലേക്കും പോകുന്നുവെങ്കിലും ഇവരെപ്പോഴും ഇവ വായനയുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നിക്കുന്നു, അല്ലെങ്കിൽ അവർ ഒരുപാട് ചർച്ചകൾ നടത്തുന്നു, എഴുത്തിലൂടെ കത്തിലൂടെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അമൂതയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സൂസന്നയെ പോലെ തന്നെ, സൂസന്ന കഴിഞ്ഞാൽ സൂസന്നയിൽ ഒരു നിഗൂഢത നിലനിൽക്കുന്നുണ്ടെന്നാണ്. സൂസന്നയുടെ വീടുമായി ബന്ധപ്പെട്ട്, ആ ഗ്രന്ഥപുരയുമായി ബന്ധപ്പെട്ട് ആ വീടിനെക്കുറിച്ച് നോവലിൽ പറയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അതിൽ ആ വീടിൻ്റെ പശ്ചാത്തലം, അതായത് കാടുകൾക്ക് നടുവിൽ ഒരു വീട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ആ ഒരു നിഗൂഢതയുണ്ട്, അത് സൂസന്നയിലും കാണാം. സൂസന്ന ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ കാണുന്ന നിഗൂഢത എന്ന പോലെ സൂസന്നയിലുമുണ്ട് അല്പസ്വല്പം ഒരു നിഗൂഢതകൾ എന്ന് പറയുന്നത്. ഇതേ ഒരു നിഗൂഢത അമൂത എന്ന കഥാപാത്രത്തിലേക്കും എത്താൻ കഴിയും. ഈ നോവല് പശ്ചാത്തലം എനിക്ക് തോന്നുന്നു എറണാകുളം, ഫോർട്ട് കൊച്ചി, അല്ലെങ്കിൽ നമ്മുടെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് എന്നൊക്കെ പറയുന്ന അതെല്ലാം ഈ നോവലിലെ പശ്ചാത്തലമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഒപ്പം ഒരു മെസ്സഞ്ചറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രസകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു എനിക്ക് ഈ വായന സമ്മാനിച്ചത്. അമൂതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് തീർത്തും പരിചയമില്ലാത്ത ഒരാളെ, തീർത്തും അപരിചിതരായിട്ടിരിക്കുന്ന ഒരാളെ, നമുക്കൊരു പേര് പോലും അറിയാത്ത ഒരു മനുഷ്യനെ നിരന്തരം അദ്ദേഹത്തെ ശ്രദ്ധിക്കുക, അദ്ദേഹത്തെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുക, ആ പേരറിയാൻ താല്പര്യം കാണിക്കുക, പേര് കണ്ടുപിടിക്കുക, അയാളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നിരന്തരം, തീർത്തും അപരിചിതനായ ഒരു മനുഷ്യനെ നിരന്തരം അന്വേഷിക്കുകയും, അതാണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളത് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പരിചയമില്ലാത്ത ഒരാളെക്കുറിച്ച് നിരന്തരം. അത് ഞാൻ പറയാൻ കാരണം, ഞാനും ഇത്തരത്തിൽ ഞാൻ ഒരുപാട് പേരെ വെറുതെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്, തീർത്തും അപരിചിതരായ മനുഷ്യരെ. അവരോട് എന്തിനാണ് എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് വല്ലാത്തൊരു സ്നേഹം അവരോട് തോന്നാറുണ്ട്. ഇതുതന്നെയാണ്, അങ്ങനെയാണ്, അത്തരത്തിലാണ് അമൂത അലിയിലേക്ക് എത്തിച്ചേരുന്നത്. നിരന്തരം ബോട്ട് ജെട്ടിയിൽ വെച്ച് കാണുന്ന അലിയെ, ലൈബ്രറിയിൽ വെച്ച് കാണുന്ന അലിയെ അതെ അവൾ പിന്തുടരുകയാണ്. അലി താമസിക്കുന്ന മുറിയുടെ നമ്പർ പോലും അമൂത മനഃപ്പാഠമാക്കുന്നു. അപ്പോഴും ഇവർ തീർത്തും അപരിചിതരായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒടുവിൽ തീർത്തും സ്വാഭാവികമായ രീതിയിൽ അമൂത അലിയിലേക്ക് എത്തിച്ചേരുന്നു. അവർക്കിടയിൽ വളർന്നു വരുന്ന ഒരു പ്രണയത്തിനും സ്നേഹത്തിനും അപ്പുറമുള്ള
ഒരു ആത്മാവ് ആത്മാവിനെ തൊട്ടുന്ന ഒരു ബന്ധമാണ് ഇവിടെയുള്ളത്. ഇതിൽ നോവലിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾ ഒരാളെ തൊടുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ ഈ നോവൽ ഏറെയും വായിക്കുന്നത് സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ സ്വാർത്ഥതകളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സ്നേഹം മാത്രമല്ല ഈ നോവലിൽ കടന്നു വരുന്നത്, യാത്രകൾ കടന്നു വരുന്നിട്ടുണ്ട്. ഒരു വായനക്കാരൻ എങ്ങനെയാണോ യാത്രകളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങളും അവൻ്റെ ചിന്തയിൽ എങ്ങനെയാണോ, ഇതിലൊരു കഥാപാത്രം പറയുന്നുണ്ട് നിരന്തരം കാണുന്ന സ്വപ്നങ്ങൾ അദ്ദേഹം എഴുതി വയ്ക്കാറുണ്ടെന്നുള്ളത്. ഞാൻ വായിക്കുന്നൊരു അത്യാവശ്യം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്തുകൊണ്ടോ എനിക്കും ഇത്തരത്തിൽ സ്വപ്നങ്ങൾ എഴുതി വയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഞാൻ നിരന്തരം അത് ചെയ്യാറുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ നോവല് എന്നെ കൂടുതൽ സ്വാധീനിച്ചത് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് മറ്റൊരു കഥാപാത്രമാണ്. നമ്മളിപ്പോൾ അലി അമൂദയിലേക്ക് എത്തിച്ചേരുകയാണ്. അമൂദയിലൂടെ ഫാത്തിമയിലേക്ക്, ഇക്ബാലിലേക്ക്, കൃഷ്ണനിലേക്ക്, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളിലേക്ക് അലി എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരു പുസ്തകത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ഒരു കണ്ണികളാണ്, കണ്ണി ചേർത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇവർക്കിടയിലെല്ലാം സ്നേഹത്തെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും പരസ്പരം സംസാരിക്കുന്നത് അതുതന്നെയാണ്. അമൂദയും അലിയും തമ്മിൽ നിരന്തരം എഴുത്തുകളെക്കുറിച്ച്, പുസ്തകത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, അവർക്കിടയിലെ സ്നേഹം, അത് സ്നേഹത്തിൻ്റെതായ സ്വാർത്ഥതകൾ, അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഫാത്തിമ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിൽ വരുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ പറയും സ്വവർഗാനുരാഗം എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിനെപ്പോലും വിടാതെയാണ് അദ്ദേഹം ഈ നോവലിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഫാത്തിമയ്ക്ക് അമൂദയോട് തോന്നുന്നത്, അമൂദയ്ക്ക് അലിയോട് തോന്നുന്നത്, ഇതെന്താണ് ഇതെല്ലാം? അത് സ്നേഹമാണ്, അല്ലെങ്കിൽ പ്രണയമെന്ന് നമ്മൾ പറയുമ്പോഴും ആ പ്രണയം എന്നത് സ്നേഹം എന്നുള്ള ഒരു സംഭവത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു സംഗതിയിൽ മേലാണ് അതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും ആഴത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ഇദ്ദേഹത്തിന് പറയുന്നുണ്ട്. അമൂദയും അലിയും ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് പുസ്തകങ്ങളെക്കുറിച്ചും അലിയെക്കുറിച്ചും അലിയോട് അമൂദയ്ക്കുള്ള സ്നേഹത്തെക്കുറിച്ചുമെല്ലാം എഴുത്തിലൂടെയും എല്ലാം അറിയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അമൂദ പൊട്ടിക്കരയുന്നുണ്ട്. ആ സമയത്ത് അമൂദ ചോദിക്കുന്നുണ്ട് അലിയോട്, ഞാൻ കരയുന്നത് കാണുന്നില്ലേ, എന്തുകൊണ്ടാണ് നീ എന്നെ ഒന്ന് തൊടാത്തത്? എത്ര മനുഷ്യരാണ് അങ്ങനെ ആഗ്രഹിക്കാത്തത്? നമ്മൾ പൊട്ടി കരയുമ്പോൾ, അല്ലെങ്കിൽ ഒരാളൊന്ന് ചേർത്ത് പിടിക്കാനുണ്ടായിരുന്നെങ്കിൽ, ഒരാശ്വാസത്തിന് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കൈകൾ, അതാണ് പറയുന്നത് ഒരാളെ തൊടുന്നത് അത് മനസ്സുകൊണ്ടും തൊടാം, ഒരാളൊരാളെ തൊടുന്ന അത് സ്നേഹത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയ മനുഷ്യർക്ക്, അല്ലെങ്കിൽ സ്നേഹം ഒരുപാട് ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലൊരു പുസ്തകമാണ് ഇത്, യാത്രാനുഭവങ്ങൾ. അതായത് ഇതിൽ മറ്റൊരു കഥാപാത്രം ഉണ്ട്, വെള്ളത്തൂവൽ ചന്ദ്രൻ എന്ന കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായിച്ച പുസ്തകങ്ങൾ അദ്ദേഹം സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പുസ്തകം വായിക്കുന്നു, അതെവിടെയോ ഉപേക്ഷിക്കുന്നു, പിന്നീട് പുതിയ പുസ്തകത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ ഒരു കഥാപാത്രം നിരന്തരം നാടുവിട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിലെ നാടുവിടാൻ ആരംഭിച്ച അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പല കഥകളും ഈ നോവലിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അലിയുടെ വീക്ഷണത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അലിയുടെ ചിന്തകളിൽ നിന്നാണ് ഈ നോവൽ കടന്നു പോകുന്നത്. അലിയാണ് ഈ നോവലിനെ ഈ കഥാപാത്രങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നോവലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസാരിക്കുന്നത് അലിയാണ്. ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂസന്നയുടെ ഗ്രന്ഥപ്പുര ആദ്യം മുതൽ അവസാനം വരെ നോക്കുകയാണെങ്കിൽ ഓരോ മനുഷ്യർക്കിടയിലും സ്നേഹത്തിനെ കാണാൻ കഴിയും. അവർക്കിടയിൽ ഒരു ബന്ധം, ഈ ബന്ധമെല്ലാം ചേർക്കപ്പെടുന്നത് അക്ഷരങ്ങളിലൂടെയാണ് എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. വായന എന്ന് പറയുന്നത് അതൊരു ആൾക്കൂട്ടത്തിൻ്റെ, അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യർ ചേർന്നുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഒരാൾ മാത്രം അനുഭവിച്ചറിയുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് വായനയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത്. അതൊരു ആൾക്കൂട്ടത്തിൻ്റെ സംസ്കാരമാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതായത് വായന എപ്പോഴും നമ്മളെ കാലത്തിനതീതമായിട്ട്, അല്ലെങ്കിൽ സ്ഥലങ്ങൾക്കതീതമായിട്ട് ഒരു പുതിയ ലോകത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതുണ്ട്. ആ ഒരു ലോകത്തെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ പറഞ്ഞു ഈ നോവലിലെ യാത്രാനുഭവങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു, സ്നേഹം, പ്രണയം, കാമം, അതുപോലെ തന്നെ എന്താ പറയുന്ന സംഗീതം എന്ന് പറയുന്ന ഒരു സംഗതി. ഇതിൽ ബൃന്ദാവനി സാരംഗ് എന്നൊരു രാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിലെ ഇക്ബാൽ എന്ന കഥാപാത്രം സംഗീതത്തെ സ്നേഹിക്കുന്ന,
അല്ലെങ്കിൽ സംഗീതത്തിലൂടെ കൃഷ്ണൻ എന്ന ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണന് എന്താ പറയുക, അദ്ദേഹത്തിന് കണ്ണ് കാണില്ല എന്നുള്ളതാണ്. അദ്ദേഹം കാഴ്ചയില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ഇവരിലൂടെയെല്ലാം ഒരു ഈ ഒരു സംഗീതത്തിൻ്റെ ഭാഷ തന്നെ നമുക്ക് ഈ നോവലിൽ അനുഭവിച്ചറിയാൻ പറ്റുമെന്നാണ് ഉള്ളതാണ്. അതായത് ഈ നോവലിനെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന നോവൽ ഘടനയെ തന്നെ ഒരു പൊളിച്ചെഴുത്ത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തീർത്തും ഫിക്ഷനാണ് എന്ന് പറയുന്നല്ലോ. അപ്പോൾ ഇത് നോവൽ ഘടനയെ അല്ലെങ്കിൽ നോവൽ ഇങ്ങനെയായിരിക്കണം, ചരിത്രത്തിലൂടെ കടന്നു പോകും, അതെല്ലാം നോവലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കൃതി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാമൂഹിക പ്രവർത്തനമായിട്ട് കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത്തരത്തിലുള്ളൊരു സംഭവത്തെ പൊളിച്ചെഴുത്തുന്ന അല്ലെങ്കിൽ അതിനെയെല്ലാം മാറ്റി നിർത്തുന്ന ഒരു കൃതിയാണ് സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന് പറയുന്നത്. അത് തീർത്തും നോവല് ഒരു ആസ്വാദകരമാകുന്ന, നമ്മളെ അനുഭവിപ്പിക്കുന്ന, നമുക്ക് അനുഭവം പകരുന്ന, നമ്മളെ മറ്റേതോ ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു മനോഹരമായ ഒന്നാണ് വായന എന്നുള്ളതിനെ തീർത്തും ഉൾക്കൊള്ളാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതങ്ങനെയാണ് എന്നുറപ്പിക്കാവുന്ന ഒരു കൃതിയാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന തെളിമയുള്ള ഒരു ഗദ്യഭാഷയാണ്, ഒരു ഒഴുക്കുള്ള ഭാഷ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ. നമ്മളെ മനോഹരമായൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ എങ്ങനെയാണോ ആകുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഷയിലൂടെ നമുക്ക് ഈ കൃതിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. അത്രയും ലളിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം പൂർണ്ണമായിട്ട് എന്താ പറയുക, പ്രകടമാക്കുന്ന ഒരു കൃതിയോ അല്ലെങ്കിൽ വാക്കുകൾക്കുള്ളിലും വരികൾക്കിടയിലും കുറേ സംഭവങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്ന രീതിയിലൊന്നുമല്ല ഇത്. നമുക്കിത് വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരാത്മസംതൃപ്തി എന്നൊക്കെ പറയാവുന്ന, ഒരു സന്തോഷം എന്നൊക്കെ പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ പറയുന്ന ചില സംഭവങ്ങൾ നമ്മളും ഒരു പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം ഈ നോവലിൽ പറയുന്നുണ്ട്, ചില സങ്കല്പങ്ങളെന്ന് പറയുന്നത് എന്താ യാഥാർത്ഥ്യങ്ങളുമായിട്ട്, യാഥാർത്ഥ്യങ്ങളെക്കാളും അപ്പുറം നിൽക്കുന്ന ചില സങ്കല്പങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ചിലത് നമ്മൾ സങ്കല്പിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാണോ എന്ന് പോലും നമുക്ക് തോന്നാറുണ്ട്. അത്തരം ചിന്തകളെ, നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ചിന്തകളെ, എന്നാൽ അത് നമ്മളത്രയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ കണ്ടെത്താവുന്ന നമ്മുടെ ഉള്ളിലെ പല ചിന്തകളെയും തന്നെ ഈ പുസ്തകത്തിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ഘട്ടം വരെ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഈ നോവലിലേക്ക് പിന്നീട് ഓരോന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് പറയാം. ഇതിൽ പ്രധാനമായിട്ടൊരു സംഭവം എന്ന് പറയുന്നത് അമൂതയെ, നോവലിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് അമൂത എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണാതാവുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അമൂതയെ കാണാതാവുന്നത്? അമൂതയെ കാണാതാവുന്നതിലൂടെ അലിയിലുണ്ടാകുന്ന ഒരു മാറ്റം, അലി എന്ന കഥാപാത്രത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കാൾ കൂടുതലെ ഒരു ഭ്രാന്തമായൊരു തരത്തിലേക്ക് എത്തുന്നത് ഫാത്തിമയാണ്. ഫാത്തിമ എന്ന കഥാപാത്രമാണ് സൂസന്നയുടെ ഈ ഗ്രന്ഥപുരയിൽ ഒരു വ്യക്തിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഓരോ വ്യക്തിയിലേക്കും ഈ നോവൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നമ്മളായിരിക്കെ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ചേർന്നിരിക്കെ, ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കെ, അവർക്ക് അവരുടേതായ ലോകങ്ങളും അവർക്ക് അവരുടേതായ ചിന്തകളും അവർക്ക് അവരുടേതായ സന്തോഷങ്ങളും സ്നേഹങ്ങളും അങ്ങനെയെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, അതായത് ഈ നോവൽ ബാഹ്യമായിട്ടുള്ള പല സംഭവങ്ങളിൽ നിന്നും അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് തീർത്തും വായനയെ സ്നേഹിക്കുന്ന, വായനയിലേക്ക് കടന്നു ചെല്ലുന്ന, അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കുന്ന, അക്ഷരങ്ങളെ അടുത്തറിയുന്ന, അതിലുപരി ഒരു മനുഷ്യനായിരിക്കുന്ന, എല്ലാവിധ വികാരങ്ങളും വിചാരങ്ങളുമുള്ള ഒരു മനുഷ്യനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആന്തരികതയിലേക്കാണ് ഈ നോവൽ കടന്നു ചെല്ലുന്നത് എന്നുള്ളത് വേണം പറയാനായിട്ട്. അത്രയ്ക്കേറെ ഈ നോവൽ ഒരു സ്നേഹത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, അല്ലെങ്കിൽ നമ്മുടെ പല ചിന്തകളിലൂടെയും കടന്നു പോകും. ഇപ്പോൾ ഈ നോവൽ വായിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് മാത്രമല്ല പറയുന്നത്, ഒരു പക്ഷേ ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും തോന്നാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഞാൻ ചിന്തിച്ചിരുന്നല്ലോ ഇങ്ങനെ എന്നുള്ളത് അതൊരു സ്വാഭാവികതയാണ്. അപ്പോൾ ഒരു അദ്ദേഹം അത്തരത്തിലേക്ക്, ഈ ഒരു പുസ്തകം അത്തരത്തിലേക്ക് വരുന്നത് എങ്കിൽ വായനക്കാരൻ്റെ ചിന്തകളെ എത്രത്തോളം, അല്ലെങ്കിൽ ഒരു വലിയൊരു വായനാ ലോകമുള്ള ഒരു മനുഷ്യൻ ഇത്രയേറെ ആ ചിന്തകളുടെ സൂക്ഷ്മതകളെ ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ വായനക്കാരനെ കൂടിയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നതെന്ന് പറയാം.
സൂസനയുടെ ഗ്രന്ഥപുരയിൽ ഒത്തുചേരുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളത്തൂവൽ ചന്ദ്രൻ, അതുപോലെ അലി, അബി എന്ന് പറയുന്ന. അപ്പോൾ ഇവരെ ഓരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നത് ഇവരെല്ലാവരും ഒരാളുമായിട്ട് സ്വകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ തീർത്തും എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു സ്നേഹം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അലിയും അബിയും സുഹൃത്തുക്കളാണ്. പക്ഷേ അവർ സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് സൂസനയുടെ ഗ്രന്ഥപുരയിലേക്ക് സൂസനയിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ സൂസനെ കൂടുതലും അല്ലെങ്കിൽ കത്തുകൾ എഴുതുന്നത്, ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത്, വിളിക്കുന്നത് എന്നൊക്കെ എന്നത് അബിയെയാണ്. അപ്പോൾ ആ ഒരു സൗഹൃദത്തെ കാണുമ്പോൾ അലിക്കുണ്ടാകുന്ന ഒരു ചെറിയ നേരിയ ഒരു വിഷമമെന്നാണോ അതിനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ അലിയിലുണ്ടാകുന്ന ഉള്ളിലുണ്ടാകുന്ന ഒരു പിടച്ചിലെന്നൊക്കെ വേണോ പറയാൻ, അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. കാരണം അബിയോട് സൂസന അത്രയും അടുത്ത് സ്നേഹത്തോടെ നിൽക്കുമ്പോൾ സൂസനയുമായിട്ടുള്ളൊരു സൗഹൃദത്തെ, ഒരു സംഭാഷണത്തെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം പറയാൻ. നമ്മൾ തന്നെ എത്രയോ മനുഷ്യരോട് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ അവരുമായിട്ട് നമുക്കൊരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് മറ്റുള്ളവരുമായിട്ടെല്ലാം അടുക്കുമ്പോഴും മറ്റുള്ളവരുമായിട്ടെല്ലാം നമ്മൾ സ്നേഹം പങ്കുവെക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയോട് കുറച്ചു നേരം ഒന്ന് സംസാരിക്കാൻ കഴിയാതെ വരുന്ന ആ ഒരു അവസ്ഥ, അതെല്ലാം ഈ നോവലിലേക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തീർത്തും പറഞ്ഞത് ഇത് ബാഹ്യമായിട്ടുള്ള പല സംഭവങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് തീർത്തും ആന്തരികതയിലേക്കാണ് നമ്മുടെ മനസ്സിൻ്റെ, വായനക്കാരൻ്റെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആന്തരികതയിലേക്ക് കടന്നു ചെല്ലാൻ ഈ പുസ്തകത്തിന് കഴിയുന്നു. തീർത്തും ഒരു സംഗീതം ആസ്വദിക്കുന്ന പോലെ സംഗീതാത്മകമായിട്ടുള്ള രീതിയിൽ അത്തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള, അത്രയും ഏറെ നമുക്ക് പുസ്തകങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ പുസ്തകത്തെ ഉപേക്ഷിക്കാനോ വായിക്കാതിരിക്കാനോ ആവില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അത്രയേറെ ഞാൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന, എന്നെ ഒരുപാട് മാനസികമായിട്ടുള്ള പല വീർപ്പുമുട്ടലുകളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പുസ്തകം തന്നെയാണ്. ഏറെ സന്തോഷം തോന്നും നമുക്ക്. നമ്മളൊരു പുസ്തകപ്രേമിയെ സംബന്ധിച്ച് ഒരുപാട് പുസ്തകങ്ങളെ ഒരുമിച്ച് കാണുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളാണ് ഇതിനകത്തുള്ളത്. ആ പുസ്തകങ്ങളിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പോൾ തീർത്തും നമുക്ക് വായിക്കാതിരിക്കാനാവില്ല എന്നുള്ള, അല്ലെങ്കിൽ വായിച്ചേ പറ്റൂ, വായന എന്ന് പറയുന്നത് തീർത്തും ഒരാളുടെ ഇഷ്ടമാണ് എന്ന് പറയാം. അതിനെ നമുക്ക് നിർബന്ധിച്ച് വായിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ എന്തായാലും ഒരു ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകത്തെ ആർക്കും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയേറെ എന്നെ സ്വാധീനിച്ച, എനിക്കിഷ്ടപ്പെട്ട ഒരു മനോഹരമായ വായനാലോകത്തെ ഒരു പുസ്തകങ്ങൾക്കിടയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ, ഒരു ഗ്രന്ഥശാലയിലേക്ക് നമ്മൾ എങ്ങനെയാണോ കയറി ചെല്ലുന്നത്, അവിടെയുള്ള പുസ്തകങ്ങൾ നമ്മൾ എങ്ങനെയാണോ മതിപ്പിക്കുന്നത്, അതുപോലൊരു അനുഭവമാണ് ഈ പുസ്തകം. ചൊവ്വാദോഷം എന്ന ഈ പരിപാടിയിൽ സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന ഈ പുസ്തകത്തെക്കുറിച്ച് എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷം. എൻ്റെ എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്.